ഹലോ ഗൈസ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു മോദകം ഉണ്ടാക്കിയാലോ. മോദകം, സുഖ്യൻ എന്നിങ്ങനെ പല പേരിലാണ് ഇതിനെ അറിയപ്പെടുന്നത്. ആദ്യം തന്നെ നമുക്ക് മോദകം ഉണ്ടാക്കാൻ എന്തെല്ലാം ഇൻഗ്രീഡിയൻസാണ് വേണ്ടതെന്ന് നോക്കാം. ഇവിടെ തന്നെ ചെറുപയർ എടുത്ത് വെച്ചിട്ടുണ്ട്, മൈദയുണ്ട്, ഒരു കപ്പ് തേങ്ങ തിരുമ്മിയത്, ജീരകം, അരിപ്പൊടി, ശർക്കര, ഏലക്കാപ്പൊടി, മഞ്ഞൾപ്പൊടി, പശുമുള്ള വേവിക്കാനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 3 വിഷയം വേവിക്കാൻ വെക്കാം. ഇതിലേക്ക് നമുക്കിതിൻ്റെ മാവ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു 4 സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. മൈദ ഇട്ട് കൊടുക്കാം. ഒരു 2 സ്പൂൺ അരിപ്പൊടി. പിന്നെ കളറിന് വേണ്ടി 1 ശകലം മഞ്ഞൾപ്പൊടി. പിന്നെ ജീരകം, പൊടിച്ച ജീരകമല്ല, പൊടിക്കാത്ത ജീരകം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളമാകരുത്, ഒരു കുറച്ച് വെള്ളമേ ആകാവൂ. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. മാവിലോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി ഒരുപാട് വെള്ളമാകാത്ത രീതി, രണ്ട് ഈ രീതിയിൽ നമുക്ക് മാവ് കിട്ടണം. 3 വിഷയം കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഇത് വെന്തോന്ന് നോക്കാം. ചാടി തുറന്നാലും കുക്കർ തുറക്കരുത്, എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ ഏറ് പോയതിന് ശേഷമേ നമ്മൾ കുക്കർ തുറക്കാം. ഇപ്പം ഏകദേശം ഏറെ പോയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് വെന്തോന്ന് നോക്കണം. നമുക്ക് നോക്കാം പയർ വെന്തോന്ന് നോക്കാം. ഇവിടെ പയർ വെന്ത് നല്ല ഒരുപാട് വെന്തളയരുത്. ഒരുപാട് വെന്തളയാതെ നമുക്ക് പയർ കിട്ടണം. ഇതിനാവശ്യമായ ഫില്ലിംഗ് ഉണ്ടാക്കാം. ഇതൊന്നും പാൻ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് 4 കേരം ഇട്ട് കൊടുക്കാം. ഒരുപാടങ്ങ് മൂപ്പേണ്ട. ഒരു പച്ച മണം മാറുമ്പോൾ നമുക്കതിലേക്ക് നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുള്ള പയർ ഇട്ട് കൊടുക്കാം. പയറിട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കാം. ഇളവരെ ഇളക്കിയിട്ട് ഇതിലോട്ട് നമുക്ക് തിരുമ്മി വെച്ചേക്കുന്ന ശർക്കര ഇട്ട് കൊടുക്കാം. ശർക്കര ഇട്ടോട്ട് നല്ലതുപോലെ നമുക്ക് ഇളക്കിയെടുക്കാം. ഇതിപ്പം ശർക്കര അങ്ങ് അലിഞ്ഞ് ചേർന്നോളും. ഇതിലോട്ട് നല്ലപോലെ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടിച്ചു വച്ചിരിക്കുന്ന ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഇളക്കിയിട്ട്, നല്ല എല്ലാ മൂലയിലും ഇളക്കിയിട്ട് നമുക്കിതിനെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഒന്ന് തണുക്കുമ്പോൾ നമുക്കിതിനെ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ചൂടാകുമ്പോൾ മാവി മുക്കി ഫില്ലിങ് ഇട്ട് കൊടുക്കാം. സുഖിയൻ്റെ ഫില്ലിംഗ് എല്ലാം നല്ല ബോളായിട്ട് ഉരുട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് മാവിലോട്ട് മുക്കി എണ്ണയ്ക്കകത്തിട്ട് പൊരിച്ചെടുക്കാം. ഏകദേശം എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിനി ബോളെടുത്ത് മാവിലേക്ക് മുക്കി എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമ്മളിത് മൂക്കുന്നുണ്ട്. നമുക്കിനി ഇത് തിരിച്ചിട്ട് നോക്കാം. ഫ്ലെയിം കുറച്ചിട്ടേ വേവിക്കാതെ നമുക്കിനി ഇത് ഓരോന്നോരോന്ന് തിരിച്ചിട്ട് നോക്കാം. അങ്ങനെ നമ്മുടെ മോദകം ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. നമുക്കിതിനെ കോരി പാത്രത്തിലോട്ട് എണ്ണ വാറാൻ വെക്കാം. അങ്ങനെ നമ്മുടെ മോദകം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കാരണം ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം. സൂപ്പർ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ആദ്യമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. എനിക്ക് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ഇനി അടുത്ത വീഡിയോ കാണുന്നതിന് മുമ്പേ ബൈ ബൈ.